ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ സഹോദരിമാർക്കും ആന്റിമാർക്കും യുവ സഹോദരിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പാനത്ത് ഫോർ ദി ലിവിംഗ് വേർഡ് ഒരുക്കുന്ന 150-ാമത്തെ മീറ്റിംഗ് ആണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 149 മീറ്റിംഗും ദൈവം അനുഗ്രഹമായി നടക്കുവാനായിട്ട് കൃപ ചെയ്തു. നമ്മൾ അനേകം പ്രാർത്ഥനയെക്കുറിച്ച് അനേക വിഷയങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു മാറ്റം വരുത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവം എനിക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വിഷയമാണ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെയും സംസാരിക്കുമേണ്ട വണ്ണം മാത്രം സംസാരിക്കാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 5:5-6. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞു. യേശു കർത്താവ് തൻ്റെ പരസ്യ ജീവിതകാലത്ത്, ശുശ്രൂഷയുടെ കാലത്ത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 39 അത്ഭുതങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ അനേകം രോഗികളെ സൗഖ്യമാക്കിയതും മറ്റും അനേക വിഷയങ്ങളുണ്ട്. ഇന്ന് 38 ആണ്ട് അസുഖം ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കിയ ആ അത്ഭുതമാണ്. അത് 3-ാമത്തെ അത്ഭുതമാണ്. നമുക്കറിയാമല്ലോ, 1-ാമത്തെ അത്ഭുതം കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്, 2-ാമത് രാജഭൃത്തന്റെ മരിപ്പാറായ മകനെ ജീവിപ്പിച്ചത്, 3-ാമത്തെ അത്ഭുതമാണ് ഈ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിയത്. നമുക്ക് ഈ യെരുശലേമിലെ ബെഥസ്ദ കുളക്കരയിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് ചെലുത്താം. ബെഥസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. ഈ 38 വർഷമായി അസുഖം ബാധിച്ച മനുഷ്യൻ ഈ കരുണയുടെ ഭവനത്തിൽ കിടക്കുകയായിരുന്നു. അസുഖം ബാധിച്ച മുതല് ആ കുളക്കരയിലാണോ എന്ന് നമുക്കറിയില്ല. എന്നാലും 38 വർഷമായിട്ട് ആ മനുഷ്യന് അസുഖം ബാധിച്ചു കിടക്കുകയായിരുന്നു. ഇവിടെ നാം വായിച്ച ഭാഗത്ത് ഒരു 4 കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽ ദൈവം കാണിച്ചു തന്നു. 1-ാമതായി, അവൻ കിടക്കുന്നത് യേശു കണ്ടു. നമ്മെ കാണുന്ന ഒരു യേശു കർത്താവ്. ആ 38 വർഷം അവിടെ കിടക്കുന്നത് അനേകം പേർ കണ്ടിരിക്കാം. എന്നാൽ അവർ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു. യേശു കർത്താവ് അവനെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വരുമ്പോൾ നാം പലപ്പോഴും സംശയിച്ച് മനസ്സിൽ തോന്നാറുണ്ട്, യേശു കർത്താവ് നമ്മളെ കാണുന്നില്ലയോ എന്ന്. എന്നാൽ യേശു കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഹാഗാറിനെ കുറിച്ച് നാം എന്താണ് വായിക്കുന്നത്? ഹാഗാർ 16:13, എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. യഹോവയ്ക്ക് നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ച ആ ഹാഗാർ നമ്മോട് കൂടെയും നമ്മുടെ യേശു കർത്താവ് കൂടെയുണ്ട്. 2-ാമതായി, ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ആ മനുഷ്യന് 38 വർഷമായിട്ട് അവൻ അസുഖമാണെന്ന് യേശു കർത്താവ് അറിഞ്ഞതായിട്ട് നാം ഇവിടെ കാണുന്നു. നമ്മെ അറിയുന്ന ഒരു ദൈവം. നാം പല വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തര് രക്ഷയിലേക്ക് വരുന്നതിനും പിന്നെ പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടുന്നതിനും നമ്മുടെ ഓരോ ആവശ്യത്തിനും മക്കളുടെ ജോലി കാര്യത്തിനും
അവരുടെ വിവാഹകാര്യത്തിന് തലമുറയ്ക്കായിട്ടെല്ലാം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇത്ര വർഷമായല്ലോ, നമുക്ക് അതിനൊരു പോസിറ്റീവ് ആൻസർ കിട്ടിയില്ലല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട് നാം എത്ര വർഷമായി ഇങ്ങനെ ഈ രോഗത്തിൽ കിടക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഈ പ്രയാസത്തിനായിട്ട് നാം പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. ഒരുപക്ഷെ ഈ 2023 വരെ നമുക്ക് അതിൻ്റെ ആ ഉത്തരം ലഭിച്ചില്ലെങ്കിലും 2024 ദൈവം നമുക്ക് ഉത്തരം തരുമെന്നുള്ള ആ പ്രത്യാശയോടെ, ആ വിശ്വാസത്തോടെ നമുക്ക് മടുത്തു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മൂന്നാമതായി, മനസ്സലിവുള്ള ദൈവം. സൗഖ്യമാവുവാൻ നിനക്ക് മനസ്സുണ്ടോ? നമുക്ക് തോന്നാം എന്തൊരു ചോദ്യമായിരിക്കും അതെന്ന്. എന്നാൽ 38 വർഷമായിട്ട് ആ മനുഷ്യൻ ഈ ഒരു ചോദ്യത്തിനായിട്ട് അവിടെ കാത്തുകിടക്കുകയായിരുന്നു. യേശു കർത്താവ് അവനോട് മനസ്സലിഞ്ഞ് ചോദിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അവൻ ആ മനുഷ്യൻ യേശു കർത്താവിനോട് എനിക്ക് സൗഖ്യം തരണേ എന്ന് ചോദിച്ചതായി നാം കാണുന്നില്ല, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ വിശ്വാസത്തെ കുറിച്ച് നാം കാണുന്നില്ല. ഇവിടെ നാം യോഹന്നാൻ 9-ാം അധ്യായത്തില് ആ രണ്ട് കുരുടന്മാർ യേശു കർത്താവിന് അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല, എന്നാൽ ശബ്ദം കേട്ടിട്ട് അവർ പിന്തുടരുകയാണ്. ദാവീദ് പുത്രനാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അവരെ യേശു കർത്താവിനെ പിന്തുടരുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ ചോദിച്ചതായിട്ടോ അവന്റെ വിശ്വാസത്തെ കുറിച്ചോ ഒന്നും നാം കാണുന്നില്ല. യേശു കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. നാം 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല, അവൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ യേശു കർത്താവിന് അവനോട് മനസ്സലിവ് തോന്നി. 4-ാമതായി അവന്റെ ആ റിപ്ലൈ ആണ്, എനിക്ക് ആരുമില്ല. 38 വർഷമായിട്ട് അവൻ ആരുമില്ലാതെ അവിടെ കിടക്കുകയാണ്. എനിക്ക് ആരുമില്ല. ആരുമില്ലാതിരിക്കുന്ന സമയത്ത് തുണയായിരിക്കുന്ന നാം ഇന്ന് പാടിയ ആ പാട്ടിലൂടെ, ആരും എല്ലാവരും നമ്മെ കൈവിട്ടാലും യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ മനസ്സലിവ് തോന്നുന്ന കർത്താവ്, നമ്മെ കാണുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം, നമ്മോട് മനസ്സലിവ് തോന്നുന്ന ദൈവം, നമ്മെ ആരുമില്ലാത്ത സമയത്ത് നമ്മെ കൂടെ ചാരുവാനായിട്ട് ഒരു പ്രാണപ്രിയൻ നമുക്കുണ്ട്. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണല്ലോ, ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പ്രാണപ്രിയ. നമ്മോട് കൂടെ ചാരുവാനായിട്ട്, നമുക്ക് ചാരുവാനായിട്ട് എപ്പോഴും നമ്മോട് കൂടെ ഒരു യേശു കർത്താവുണ്ട്. അടുത്തതായിട്ട് നാം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഇവിടെ ഈ 3 കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട്. എഴുന്നേൽക്കുക, ഇനി അവൻ കിടക്കേണ്ട ആവശ്യമില്ല. എഴുന്നേൽക്കുക, 38 വർഷമായിട്ട് രോഗിയായി കിടന്ന, അതും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അവന്റെ ശരീരം എല്ലാം ക്ഷീണിച്ച്, അവന്റെ കൈകാലുകളെല്ലാം തളർന്ന്, അവന്റെ ത്വക്കെല്ലാം ചുളുങ്ങി, ഒരു വികൃത മനുഷ്യനായിരിക്കും. അവന് ശുശ്രൂഷിക്കാനും ആരുമില്ല. എന്നാൽ കർത്താവിന്റെ ഒരു വാക്ക് ഇല്ലേ, അവന്റെ നാഡിനിരമ്പുകള്, അവന്റെ അവയവങ്ങളെല്ലാം പ്രവർത്തിച്ചു, ഉടനെ അവൻ എഴുന്നേറ്റു എന്നാണ് നാം കാണുന്നത്. ശതാധിപൻ എന്താണ് പറഞ്ഞത്? കർത്താവിന്റെ ഒരു വാക്ക് മതി, ആ ഒരു വാക്ക് മതി. കർത്താവ് ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് പ്രവർത്തിച്ചാൽ മതി. 38 വർഷമായി രോഗമായി കിടന്ന ആ മനുഷ്യന് കർത്താവിന്റെ ഒരു വാക്ക്, അവന് സൗഖ്യം ലഭിച്ചു. അടുത്തതായിട്ട് കിടക്ക എടുക്കുക. അവന്റെ കിടക്ക എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതല്ല വിഷയം, ഇനി അവൻ കിടക്കണ്ട ഇല്ലേ. അവന് അവന്റെ പാപങ്ങൾ മോചിച്ചു തന്നു, കൊടുത്തു, അവൻ പുതിയ മനുഷ്യനായി, ഇനി അവൻ കിടക്കേണ്ട ആവശ്യമില്ല. അവൻ എഴുന്നേറ്റ് പ്രകാശിക്കണം. അതാണ് നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പുതിയ സൃഷ്ടിയാവുമ്പോൾ പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു. 3-ാമതായി നടക്ക, ഇനി അവൻ
ഈ കിടക്കണ്ട, ഇരിക്കണ്ട, എഴുന്നേറ്റ് നടക്കുക, എഴുന്നേറ്റ് പ്രവർത്തിക്കുവാനായിട്ടാണ് അവനോട്. പഴയതിനെ കുറിച്ച് ഇനി അവൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞതെല്ലാം അവൻ അനുസരിച്ചു. അവൻ കിടക്ക എടുത്ത് എഴുന്നേറ്റ് നടന്നതായി നാം കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ആ മനുഷ്യൻ ചിന്തിച്ചിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും 38 വർഷം ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ അവനെ ആ സിറ്റുവേഷനോട് യോജിച്ചിരുന്നിരിക്കാം. എൻ്റെ ജീവിതം ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇതിനോട് ഞാൻ യോജിച്ചു പോവും, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്ന് അവൻ വളരെ നിരാശയോടു കൂടിയായിരിക്കും അവിടെ കഴിഞ്ഞിരുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ ഒരു വാക്ക് ഇല്ലേ, അവനെ എന്തൊരു ചൈതന്യം വരുത്തിയിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും യാദൃശ്ചികമല്ല ഇല്ലേ? ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്ലാനിൽ പെട്ട ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യന് ഒരു വാക്കുകൊണ്ട് അവന് സൗഖ്യം കൊടുത്ത് അവന് അവൻ്റെ പാപങ്ങൾ മോചിച്ചു കൊടുത്തു. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. ഈ മനുഷ്യനെ യേശു കർത്താവ് ആദ്യമായി കാണുന്നത് എവിടെയാണ്? ബെഥസ്ദ കുളക്കരയിലാണ്. ആ കുളക്കരയിൽ കണ്ടു. രണ്ടാമതായി അവനെ ദൈവാലയത്തിൽ കാണുന്നതായി നാം കാണുന്നുണ്ട്. അപ്പം ആ മനുഷ്യന് 38 വർഷമായിട്ട് ദൈവാലയത്തിൽ പോവുവാനായിട്ട് സാധിച്ചില്ല. എന്നാല് ആ സൗഖ്യം പ്രാപിച്ച ഉടനെ ദൈവാലയത്തിലേക്ക് പോയതായി നാം കാണുന്നുണ്ട്. തുടർന്ന് യേശു കർത്താവ് അവനോട് പറയുന്നത്, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. അത് നമുക്കും ഒരു ഭയനിർദ്ദേശമാണ്. നമ്മുടെ ജീവിതത്തില് ദൈവം നമുക്ക് ചെയ്ത ആ വലിയ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ട് തിരിച്ച് നമ്മൾ പാപം ചെയ്യരുത് എന്ന ഒരു ആഹ്വാനം നമുക്കും ദൈവം നൽകുന്നതാണ്. നാം ആ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ആ വ്യഭിചാര കുറ്റത്തിന് പിടിച്ചുകൊണ്ടുപോയ ആ സ്ത്രീയെ. ആ സ്ത്രീയോട് യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? ഇനി പാപം ചെയ്യരുത് എന്നാണ് ആ സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞത്. നന്മ ലഭിച്ചതിന് ശേഷം നാം തിരിച്ചും പാപം ചെയ്യരുത്. ആ ധ്വനി നമ്മുടെ കാതിലും എപ്പോഴും മുഴങ്ങുവാൻ ഇടയാകട്ടെ. 17-ാം വാക്യം കൂടി ഒന്ന് വായിക്കാം. എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശു കർത്താവ് ഇല്ലേ? നമ്മെ കാണുന്ന ഒരു യേശു കർത്താവ്, നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മോടയോട് മനസ്സലിവ് തോന്നുന്ന ഒരു ദൈവം, നമ്മോട് എപ്പോഴും നമ്മോട് കൂടെയുള്ള, നമുക്ക് ചാരുവാനായിട്ട് ഒരു പ്രാണപ്രിയൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശു കർത്താവ്, ഇതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ ആശ്വാസം. നമ്മൾ ഓരോ വിഷയങ്ങൾക്കായിട്ടും രക്ഷയിലേക്ക് വരുന്നതിനോ ഇല്ലേല് പിന്മാറ്റത്തിലുള്ളവർക്കായിട്ടെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എത്ര വർഷമായി എന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ യേശു കർത്താവ് പറയുന്നത് എന്താണ്? യേശു കർത്താവ് കാലങ്ങളെല്ലാം കണക്കാക്കിയിരിക്കുകയാണ് ഇല്ലേ? നമ്മൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു എന്ന് അറിയുന്ന ദൈവം, കാണുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് മടുപ്പില്ലാതെ വിശ്വാസത്തോടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്യം കൂടി മാത്രം വായിച്ച് ഞാൻ നിർത്തട്ടെ. റോമർ 12 ഒന്നാം വാക്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ജീവനും വിശുദ്ധിയും ഉള്ള ഒരു ജീവിതം, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. മടുപ്പില്ലാതെ
പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാനായിട്ട് നമ്മെ കരുതുന്ന, നമ്മെ അറിയുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പാനത്ത് ഫോർ ദി ലിവിംഗ് വേൾഡ് അഡ്മിൻസിനോടും വിശേഷാൽ ഷീബ സിസ്റ്ററോടുമുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.